പ്രിയ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് മൂന്ന് മഹിതത്തിലെ പത്തായം എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകാരെല്ലാവരും പാഠഭാഗം നന്നായി വായിച്ച് അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കണ്ടെത്തിയില്ലേ പുതിയ പദങ്ങളുടെ അർത്ഥം കൂടി കണ്ടെത്തി നോക്കൂ ആവശ്യകത വേണമെന്ന സ്ഥിതി ഗതകാലം കഴിഞ്ഞ കാലം ചാതുര്യം സാമർഥ്യം ദൃഷ്ടാന്തം ഉദാഹരണം ാമാവശേഷമാവുക ഇല്ലാതാവുക പൂർവികർ പണ്ടുള്ളവർ പ്രതീകം സൂചകം ഭദ്രം സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ മൃഷ്ടാന്ം വയറു നിറയെയുള്ള ഭക്ഷണം ശൂന്യം ഒഴിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇല്ലായ്മ ശേഷിപ്പ് ശിഷ്ടം അല്ലെങ്കിൽ ബാക്കി സജീവം ഓജസ്സുള്ള സങ്കേതം രക്ഷാസ്ഥലം സാർവത്രികം സർവസാധാരണമായ സംസ്കൃതി സംസ്കാരം പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം പാഠഭാഗം ഒന്നുകൂടി വായിക്കണം കേട്ടോ കൂട്ടുകാരെയും കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് എന്താണ് പഴഞ്ചൊല്ലിൻ്റെ പ്രത്യേകത നമ്മുടെ പൂർവികർ വായുമൊഴിയിലൂടെ നമുക്ക് പകർന്നു തന്നവയാണ് പഴഞ്ചൊല്ലുകൾ അല്ലേ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളുണ്ട് മഴ കൃഷി ആഹാരം അങ്ങനെ പലതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നമുക്കറിയാം പഴഞ്ചൊല്ലുകളിൽ മഹത്തായ ഒരു ആശയം അടങ്ങിയിട്ടുണ്ട് നോക്കൂ കൃഷിയുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകൾ പരിചയപ്പെട്ടാലോ വിത്തു ഗുണം പത്തു ഗുണം മുളയിലറിയാം വിള വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും പത്തായം ഉള്ളേടം പറയും കാണും പത്തായക്കാരനോട് കടം കൊള്ളണം നട്ടാൽ പോര നനയ്ക്കണം പത്തായം പട്ടിണി കിടത്തരുത് കായേറിയാൽ കുല താഴും പത്തായം തടഞ്ഞിട്ടു തൊഴിച്ചുകൂടാ വിത്തുകുത്തി ഉണ്ണരുത് ഞാറില്ലെങ്കിൽ ചോറില്ല വിത്തിനൊത്ത വിള വിത്തില്ലാതെ ഞാറില്ല ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം പറിച്ചു നട്ടാലേ കരുത്തുകൂടു കാലത്തെ വിതച്ചാൽ നേരത്തേ കൊയ്യാം കതിരിൽ വളം വയ്ക്കരുത് അന്നവിചാരം വിചാരം മുന്നവിചാരം ഒന്നു ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ കൂടുതൽ പഴഞ്ചൊല്ലുകൾ മുതിർന്നവരോട് ചോദിച്ച് കൂട്ടുകാർ ശേഖരിക്കണം കേട്ടോ ഇനി ചില പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലുകളുടെ ആശയം നോക്കൂ പത്തായം പട്ടിണി കിടത്തരുത് അർത്ഥമാക്കുന്നത് പത്തായത്തിൽ നെല്ല് ഒരിക്കലും ഒഴിയാതെ സൂക്ഷിക്കണം അത്യാവശ്യത്തിനുള്ളത് കരുതിയിട്ടേ ചിലവഴിക്കാവൂ മുളയിലറിയാം വിള ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ കൃഷിക്കാരന് മുളയുടെ കരുത്തു കണ്ട് അതിൽ നിന്നും വിളവ് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കാം വിത്ത് കുത്തി ഉണ്ണരുത് അടുത്ത വർഷത്തേക്കുള്ള കൃഷിക്ക് വേണ്ടിയാണ് നാം വിത്ത് സൂക്ഷിക്കുന്നത് ആ വിത്തും കൂടി ഭക്ഷണമാക്കിയാൽ വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാൻ വിത്തില്ലാതാവുകയും പട്ടിണിയാവുകയും ചെയ്യുന്നു കതിരിൽ വളം വെക്കരുത് കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവുണ്ടാകുവാനായി തുടക്കം മുതൽ തന്നെ വളം നൽകുക അല്ലാതെ കായ്ക്കുമ്പോഴല്ല വളം ഇടേണ്ടത് വിത്തുഗുണം പത്തു ഗുണം നല്ല വിത്തുകളിൽ നിന്നേ നല്ല വിളവുകൾ ലഭിക്കുകയുള്ളൂ കൂട്ടുകാരെ കൂടുതൽ പഴഞ്ചൊല്ലുകളുടെ ആശയങ്ങൾ കണ്ടെത്തണം കേട്ടോ കൂട്ടുകാർ നെൽകൃഷി കണ്ടിട്ടുണ്ടോ പാടത്ത് ആളുകൾ പണിയുന്നത് കണ്ടിട്ടുണ്ടോ ഏതൊക്കെ കാർഷികോപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ചില പഴയകാല കാർഷിക ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും പരിചയപ്പെടാം നോക്കൂ പത്തായം പത്തായം എന്തിനാണ് ധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിന് അല്ലേ കലപ്പ നിലം ഉഴുതുമറിക്കുന്നതിന് തേക്കുകൊട്ട ജലസേചനത്തിന് നുകം കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കുന്നതിനുമുള്ള ഉപകരണം അരിവാൾ കൊയ്തെടുക്കുന്നതിന് തൂമ്പ കിളയ്ക്കുന്നതിന് മൺവെട്ടി കിളയ്ക്കുന്നതിനും മണ്ണു കോരുന്നതിനും മുറം നെല്ല് ചേറുന്നതിന് വല്ലോട്ടി അഥവാ വട്ടി നെല്ല് ശേഖരിക്കുന്നതിന് പറ ഇടങ്ങഴി നാഴി എന്നിവ എന്തിനാണ് ഉപയോഗിക്കുന്നത് ധാന്യങ്ങൾ അളക്കുന്നതിന് ചക്രം പാടത്ത് വെള്ളം തേകാൻ ചവിട്ടിക്കറക്കുന്ന ഉപകരണം കട്ടതല്ലി വയലിലെ മൺകട്ടകൾ ഉടയ്ക്കുന്നതിന് ഉരൽ അല്ലെങ്കിൽ കുന്താണി നെല്ല് കുത്തുന്നതിന് തുടി വെള്ളം കോരുന്നതിന് തുടം പാലും എണ്ണയും അളക്കുന്നതിന് കൂടുതൽ ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും മുതിർന്നവരോട് അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ ഓക്കെ താങ്ക്